പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ, മറ്റൊരു ആഗസ്റ്റ് 15 കൂടി വന്നിരിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. ചോര കൊടുത്തും ജീവൻ കൊടുത്തും സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുത്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം അത്യന്തം പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലമാണിത്. സാമ്രാജ്യത്വത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും അക്രമണ യുദ്ധങ്ങളുടെയും അസമത്വത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും ദുരന്ത നാളുകളിലാണ് നാം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം ദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നെഹ്റുവും ഗാന്ധിജിയും അടക്കമുള്ള നേതാക്കൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യവും പരമാധികാരവും സമത്വവും സമ്പത്തും വസന്തം പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇന്ത്യ. എന്നാൽ എല്ലാ സ്വപ്നങ്ങളും വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയെയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിനെ അർത്ഥരഹിതമാക്കി സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി വീടുപണി ചെയ്യുന്നവരുടെ സാമന്ത രാജ്യമായി നാം മാറിക്കൊണ്ടിരിക്കുന്നു. 1947 മുതൽ നാം തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കമ്പോളവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഡീമോണിറ്റൈസേഷൻ്റെയും പിറകെ പോയതിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അവതാളത്തിലായി. ഉള്ളവൻ വീണ്ടും ഉയരത്തിലേക്കും ഇല്ലാത്തവൻ ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്കും വഴുതി വീഴുകയും ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് ഭരണാധികാരികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജാതി മേൽക്കോയ്മയും വംശീയബോധവും അയിത്തവും പിന്നോക്കാവസ്ഥയും ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രക്തം വിറ്റ് ജീവിക്കുന്നവരുടെ ഇന്ത്യ, വിഷപ്പടക്കാൻ മാംസം വിൽക്കുന്നവരുടെ ഇന്ത്യ, ഇതാണ് ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ നീക്കുബാക്കി. ദശലക്ഷക്കണക്കിന് കുട്ടികളും വനിതകളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യന്ത്രങ്ങൾക്ക് മുന്നിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങളിൽ ഇന്ത്യയുടെ ഗ്രാമക്കുടിലുകൾക്ക് വലിയ പങ്കൊന്നും കാണാനിടയില്ല. സ്വാതന്ത്ര്യം ആ കുടിലുകൾക്കിപ്പോഴും അർദ്ധരാത്രി തന്നെയാണ്. അവയിൽ ഇന്ത്യയുടെ യഥാർത്ഥമായ ആത്മാക്കൾ നേരം വെളുക്കുന്നതും കാത്ത് കഴിയുന്നു. ഗ്രാമങ്ങളിലെ കുടിലുകളിലാണ് ഈ നാടിൻ്റെ ആത്മാവ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന മഹാത്മാവിനെ അദ്ദേഹത്തിൻ്റെ പാവനമായ രക്തസാക്ഷിത്വത്തിനു ശേഷം നഗര കവലകളിൽ നാം പ്രതിമയാക്കി മാറ്റിക്കളഞ്ഞു. പടിയിറങ്ങിപ്പോയ വെള്ളക്കാർ ഇന്ത്യയെ രണ്ടായി പങ്കിട്ടതേയുള്ളൂ. എന്നാൽ സ്വാധികാരി പടികാരിയ നമ്മുടെ സ്വന്തം ഭരണക്കാർ ഇന്ത്യയെ എല്ലാ മതങ്ങളുടെയും ജാതികളുടെയും ഉപജാതികളുടെയും കാടും കൂടുമാക്കി. രാജാധിപത്യത്തിൽ എന്ന പോലെ ജനാധിപത്യത്തിലും വിഭജിച്ച് ഭരിക്കുന്നതാണ് എളുപ്പം എന്നവർ മനസ്സിലാക്കി, നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കി. അങ്ങനെ വിഭജനം ഒരു തുടർക്കഥ പോലെ ഇന്ത്യയുടെ ഹൃദയം തുണ്ടുതുണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും നീളുന്നു. സുഹൃത്തുക്കളെ, 140 കോടി ജനങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എവിടെ ജനഗണങ്ങളുടെ മനസ്സിൻ്റെ അധിനായകൻ എന്ന ചോദ്യവുമായി ഒന്നു കാണണം. എന്നിട്ട് വേണം ഉള്ളു തുറന്ന് ജയഹേ എന്ന് വിളിക്കാൻ. അതിന് കഴിയുമോ? അതിന് കഴിയും. നിങ്ങൾ ഭാവി അധ്യാപകർക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നതിന് എനിക്കുറപ്പുണ്ട്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് അന്ധകാരത്തെയും അന്യവൽക്കരണത്തെയും ഇല്ലാതാക്കാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പകച്ചു നിൽക്കാതെ സത്യത്തിനും നീതിക്കും സ്വസ്തിക്കും സമത്വത്തിനും മതേതരത്വത്തിനും വേണ്ടി പോരാടാനുള്ള ദൃഢനിശ്ചയം പുതുക്കാനുള്ള സന്ദർഭമായി നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തെ സമീപിക്കാം. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അധ്യാപക സമൂഹമായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം, ദലൈലാമ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ വിജയിച്ച് ഒരുപാട് സമ്പാദിച്ചവരെയല്ല, മറിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് പേരെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൂടുതൽ മാനുഷികമായ നല്ല നാളുകളെ ഉദയം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടു. ജയ് ഹിന്ദ്.